തലമുറകളോട് സംവദിക്കാൻ എന്നും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ട്വിറ്റർ പേജുകളിലും മറ്റുള്ളവർക്കായി അദ്ദേഹം എപ്പോഴും ചിന്തയും ആലോചനകളും നിറച്ചു. തൻ്റെ ഷില്ലോങ് യാത്രയെക്കുറിച്ചും കലാം ട്വിറ്ററിൽ കുറിച്ചിരുന്നു. ഒരു തലമുറയെ മുഴുവൻ സ്വപ്നം കാണാൻ പഠിപ്പിച്ച കലാമിൻ്റെ അക്ഷരങ്ങൾക്കിടയിൽ പോലും ഉണ്ടായിരുന്നു അവർക്കായി കരുതി വെച്ച ഒരുപിടി ചിന്തകൾ. എന്നും കാലത്തിനൊപ്പം നടന്ന അബ്ദുൽ കലാം സംവേദനത്തിനും പുതുതലമുറയുടെ മാർഗങ്ങൾ സ്വീകരിച്ചു. രാത്രി 1 മണിവരെയും തനിക്ക് ലഭിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങൾക്ക് മറുപടി അയച്ചിരിക്കുമായിരുന്നു ആ 83 വയസ്സുകാരൻ. ട്വിറ്ററിലും ഫേസ്ബുക്കിലും വെബ്സൈറ്റിലുമായി സ്വപ്നങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം കോറിയിട്ടു. ISRO നേട്ടത്തിന് നല്ല വാക്ക്, മണ്ടേലയോടുള്ള ആദരവ്, പ്രിയപ്പെട്ട ഗുരുനാഥനെ കണ്ട വിദ്യാർത്ഥിയുടെ മനം നിറഞ്ഞ സന്തോഷം പോലുമുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. തീരത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ ധൈര്യം കാട്ടിയാലേ സമുദ്രങ്ങൾ കണ്ടെത്താനാകൂ. പറന്നുയരാൻ ചിറകുകളായി അദ്ദേഹം തന്ന ചിന്തകളും നിരവധിയായിരുന്നു. മരണത്തിന് 10 മണിക്കൂർ മുമ്പും നിറഞ്ഞ മനസ്സോടെ കലാം എഴുതി. ഷില്ലോങ്ങിലേക്ക് പോകുന്നു IIMൽ പ്രബന്ധാവതരണത്തിന്. ഇനി ആ അക്ഷരങ്ങൾ നമ്മിലേക്കെത്തില്ല. സുഹൃത്തുക്കൾ കലാമിൻ്റെ ഓർമ്മയ്ക്കായി ഈ താളുകൾ സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഒരു തലമുറയ്ക്ക് മുഴുവൻ പ്രചോദനമായി. സൂര്യനെപ്പോലെ തിളങ്ങി ആ നക്ഷത്രം എരിഞ്ഞുകൊണ്ടേയിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.